ഹായ് സുഹൃത്തുക്കളെ, ഹൈടെക് കോഴിക്കൂടുകൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. പലരും ഹൈടെക് കോഴിക്കൂടുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് കൃത്യമായ തീറ്റപാത്രം, അതുപോലെ തന്നെ മുട്ട ഉരുണ്ട് വരേണ്ട സംവിധാനം ഇതൊന്നും ചെയ്യാതെയാണ് പലരും കോഴിക്കൂട് ഉണ്ടാക്കുന്നത്. കാരണം അതൊരു അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഒരബദ്ധം സംഭവിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള ഹൈടെക് കോഴിക്കൂടുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തീറ്റപാത്രം, അതേപോലെ തന്നെ മുട്ട ഉരുണ്ട് വരുന്നതിനുള്ള സംവിധാനം, ഇത് രണ്ടും മസ്റ്റായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ തീറ്റ മറിഞ്ഞു പോകാനുള്ള സാധ്യത, അതുപോലെ തന്നെ കൂട് വൃത്തികേടാകാനുള്ള സാധ്യതയൊക്കെ കാണും. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തീറ്റപാത്രം സെറ്റ് ചെയ്തിട്ട് വേണം കൂടുകൾ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൂട് പണിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് തീറ്റപാത്രം സെറ്റ് ചെയ്യണം, പുറത്തുനിന്ന് തീറ്റ കൊടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ മുട്ട ഉരുണ്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ മുട്ട കളക്ട് ചെയ്യാനുള്ള സ്ഥലം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രണ്ട് സംവിധാനം വെച്ചിട്ട് വേണം നമ്മൾ ഹൈടെക് കൂടുകൾ പണിയാനായിട്ട്. കാരണം ഹൈടെക് കൂടിന് ഇത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി മേടിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ തന്നെ കമ്പി നെറ്റൊക്കെ എടുത്ത് വെൽഡർ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണിത്. അപ്പം അങ്ങനൊരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. പല ആളുകളും ഇതേപോലെ കൂടുകൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സജഷൻ പറഞ്ഞു തരുന്നത്. വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല, വെള്ളം പൈപ്പ് വഴി വരേണ്ട സംവിധാനം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ കൂടുതൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചെറിയ വെള്ളത്തിൻ്റെ പാത്രം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്ലിപ്പ് ചെയ്തിട്ടാൽ മതി, നമുക്ക് പുറത്തു തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മുട്ട വരുന്ന ഉരുണ്ട് വരുന്ന സംവിധാനം ഉണ്ടെങ്കിൽ മുട്ട കുത്തി കുടിക്കുന്ന സ്വഭാവമുള്ള കോഴികളൊക്കെ ഉണ്ടാവും. അപ്പം മുട്ടയിട്ട പാട് തന്നെ ഉരുണ്ട് നമ്മൾ ആ ട്രെയിൽ വന്ന് കടന്നോളും. അപ്പം ഇതുപോലെയുള്ള കോഴിക്കോട് ഉണ്ടാക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തടിയിൽ നിന്ന് തന്നെ കുറച്ച് ഹൈറ്റിൽ പണിയാൻ ശ്രമിക്കുക. കാല് നമ്മൾ ഹൈറ്റിൽ ഇപ്പോൾ കല്ലേൽ പൊക്കി വെക്കുന്നതിലും നല്ലത്. അതേപോലെ തന്നെ നമ്മൾ